ഐ എസ് ആർ ഒ ചാരക്കേസിലെ ഇരയായ നബി നാരായണന് 1.30 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ശുപാർശ. നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സർക്കാർ മധ്യസ്ഥനായി ചുമതലപ്പെടുത്തിയ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറാണ് സർക്കാരിന് ഇത്തരമൊരു ശുപാർശ നൽകിയിരിക്കുന്നത്. ചാരക്കേസിൽ നിയമവിരുദ്ധമായി പ്രതി ചേർക്കപ്പെട്ട നബി നാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി വിധിച്ചിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് 2018 ആഗസ്റ്റ് മാസം പരസ്യമായി നഷ്ടപരിഹാര തുക നൽകി വിധി നടപ്പിലാക്കി. 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെതിരെ 20 വർഷം മുൻപ് നബി നാരായണൻ കേസ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നബി നാരായണനുമായി ചർച്ച ചെയ്ത് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ കെ ജയകുമാറിനെ സർക്കാർ നിയോഗിച്ചത്. റിപ്പോർട്ട് നിയമോപദേശത്തിനായി അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദിന് കൈമാറി. കേസിൽപ്പെട്ടതിനെ തുടർന്ന് നബി നാരായണനും രാജ്യത്തിനും നഷ്ടപ്പെട്ട അവസരങ്ങളുടെ മൂല്യം കണക്കാക്കാനാകില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന നബി നാരായണനെതിരെ 1994 നവംബർ 30 ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. 50 ദിവസങ്ങളാണ് നബി നാരായണനെ ജയിലിലടച്ചത്. 1970കളിൽ റോക്കറ്റുകൾക്കായി ദ്രാവക ഇന്ധന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തവരിൽ പ്രധാനിയായിരുന്നു നബി നാരായണൻ. കൂടാതെ അതിശീകൃത ദ്രവ ഇന്ധനങ്ങളും അവർക്കു വേണ്ട എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിലും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാനായിരുന്ന സതീഷ് ധവാന്റെയും പിൻഗാമിയായ യു ആർ റാവുവിൻ്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ഗവേഷണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായിരുന്നു അദ്ദേഹം. ഐ എസ് ആർ ഒ വികസിപ്പിച്ചു കൊണ്ടിരുന്ന ക്രയോജനിക് എഞ്ചിൻ സാങ്കേതിക വിദ്യയെ ചുറ്റിപ്പറ്റിയായിരുന്നു ചാരവൃത്തി ആരോപണം ഉണ്ടായത്. പിന്നീട് ഇദ്ദേഹം നിരപരാധിയാണെന്ന് മനസ്സിലാക്കി 1998 സുപ്രീം കോടതി നബി നാരായണനെ കുറ്റവിമുക്തനാക്കി. 2018 ജസ്റ്റിസ് ദീപക് മിശ്ര ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിയിൽ നബി നാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുകയായിരുന്നു. തുടർന്ന് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെതിരെ നബി നാരായണൻ ഫയൽ ചെയ്ത കേസിലാണ് ഒത്തുതീർപ്പിലൂടെ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ കോടതി ഉത്തരവിടുന്നത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.